ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ജൂബിലി ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവ് ഇന്ന് നമുക്ക് തരുന്ന തിരുവചന ഭാഗം സങ്കീർത്തനം 91:15. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം അരുളും, അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദാനമാണ് അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. കഷ്ടതയുടെ നാളുകളിൽ നമ്മോട് ചേർന്ന് ആരെങ്കിലും നിൽക്കുക എന്നുള്ളത് വലിയ ആശ്വാസമുള്ള കാര്യമാണ്. ഇവിടെ നമ്മുടെ ദൈവം തന്നെ നമുക്ക് വാഗ്ദാനം തരികയാണ്, കഷ്ടതയുടെ നാളുകളിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ കഷ്ടതയുടെ നാളുകളിൽ ദൈവം നമ്മോട് ചേർന്ന് നിൽക്കും എന്നുള്ള ബോധ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവ പരിപാലനയെ കുറിച്ചുള്ള ആഴമായ ബോധ്യങ്ങൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അനുദിന ജീവിതത്തിൽ നമ്മളെ അലട്ടുന്ന ആകുലതകളെ അതിജീവിക്കുവാൻ കഷ്ടതകളിൽ ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവപരിപാലനയെക്കുറിച്ചുള്ള ആഴമായൊരു ബോധ്യം നമുക്ക് ആവശ്യമാണ്. സ്നേഹമുള്ളവരെ, എന്താണ് നമ്മുടെ ആകുലതകൾക്ക് കാരണം? ആകുലതകൾക്ക് കാരണം പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ കാര്യങ്ങളുടെ നിയന്ത്രണം കൈവിട്ടു പോകുന്നു എന്ന അവസ്ഥയിലൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് ആകുലതകൾ ഏറുന്നത്. ആകുലതകളില്ലാത്ത മനുഷ്യരില്ല. വിശുദ്ധ ഗ്രന്ഥത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ഉപദേശങ്ങളിലാണെങ്കിലും നമ്മൾ പലവട്ടം കേൾക്കുന്നുണ്ട് ആകുലത കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല എന്ന്. അതേസമയം നമുക്ക് ഈ ആകുലതയെ നമുക്ക് ഒഴിവാക്കാനും നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, ഇവിടെ കർത്താവിൻ്റെ വലിയൊരു സഹായം നമുക്ക് ആവശ്യമുണ്ട്. ജീവിതത്തിൽ പല പ്രായത്തിലുള്ള മനുഷ്യരോട് നമ്മൾ സംസാരിച്ചാലും എല്ലാവരെയും ഒരേപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ ആകുലത എന്നുള്ളത്. ചിലപ്പോഴൊക്കെ നമ്മൾ യുവതി യുവാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ പ്രായമായവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാകാം, മറ്റു പല വിഷയങ്ങളും സംസാരിക്കുമ്പോൾ. എന്നാൽ ആകുലതയെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഏത് പ്രായക്കാരെയും അലട്ടുന്നൊരു പ്രശ്നമാണ് ആകുലത എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇവിടെ നമുക്ക് കർത്താവിൻ്റെ സഹായം ആവശ്യമാണ്. ഈ ആകുലതകളെ മാറ്റി നിർത്തുവാൻ കർത്താവ് കഷ്ടതയുടെ നാളുകളിൽ കൂടെ നിൽക്കും, ചേർന്ന് നിൽക്കും, ദൈവപരിപാലനം എനിക്ക് ലഭിക്കും എന്നുള്ള ഉറച്ച ബോധ്യം നമുക്ക് ആവശ്യമാണ്. നമ്മൾ അനുദിന പത്രവാർത്തകളിലൂടെയൊക്കെ കടന്നു പോയാൽ വളരെ പ്രശസ്തരായിട്ടുള്ള സെലിബ്രിറ്റീസ്, സിനിമാ നടീ നടന്മാർ, അല്ലെങ്കിൽ വലിയ നിലകളിലൊക്കെ നിൽക്കുന്നവർ, അവർ ചിലപ്പോഴൊക്കെ കുറച്ച് നാളത്തേക്ക് അവരെ കാണാതിരിക്കും. സിനിമയിലോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ടുള്ള പൊതുവായിട്ടുള്ള സ്ഥലങ്ങൾ, വേദികളിലൊക്കെ കാണാതിരിക്കുന്നു. അത് കഴിഞ്ഞ് കുറേ നാളുകൾ കഴിഞ്ഞ് അവരിൽ പലരും അവരുമായിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നത് വായിക്കാനിട വന്നിട്ടുണ്ട്, ഞങ്ങൾ കുറച്ച് കാലം കടുത്ത ഡിപ്രഷനിലായിരുന്നു, ഞങ്ങൾ കുറച്ച് നാൾ കടുത്ത വിഷാദ രോഗത്തിലായിരുന്നു, അത് പിന്നെ മറ്റുള്ളവരുടെ സഹായത്താലും ചില സഹായങ്ങൾ ലഭിച്ചതിലൂടെയൊക്കെ അതിജീവിച്ചു എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വായിക്കാനിട വന്നിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ലോകത്തിൽ അങ്ങനെ ഡിപ്രഷനിലേക്കും വിഷാദ രോഗത്തിലേക്കും പോകുന്ന അനേകരുണ്ട്. അപ്പോൾ ഈ ഡിപ്രഷൻ്റെയും വിഷാദ രോഗത്തിൻ്റെയും ഒക്കെ അടിസ്ഥാന കാരണം എന്താണ്? ആകുലതകളേറിയേറി പോകുന്നതാണ്. മനുഷ്യൻ്റെ ആകുലതകൾ കൂടിക്കൂടിയാണ്, ചിന്തകൾ കൂടിക്കൂടിയാണ് വിഷാദ രോഗത്തിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ പലരും പോകുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് നമ്മോട് പറയുകയാണ്, ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച്, ദൈവത്തിൻ്റെ സഹായത്തെക്കുറിച്ച് ഒരു വ്യക്തിക്ക് ആഴമായ ബോധ്യമുണ്ടെങ്കിലേ ഈ ആകുലതകൾ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സങ്കീർത്തകൻ പറയുകയാണ്, അവൻ്റെ കഷ്ടതകളിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കുമെന്ന ദൈവത്തിൻ്റെ വചനം. സ്നേഹമുള്ളവരെ, നമ്മുടെ കഷ്ടതകളിൽ
ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്നൊരു ഉറച്ച ബോധ്യം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്, വിശ്വാസം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 12:22 യീശു ഇങ്ങനെ പറയുന്നു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. അപ്പോൾ ഈശോ വളരെ പ്രത്യേകമായിട്ട് പറയുകയാണ്, എന്ത് ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. കൂടുതൽ ആളുകളുടെയും ആകുലതകൾ ഭക്ഷിക്കാൻ ഭക്ഷണത്തിനുള്ള വകുപ്പുണ്ടാകണം, കുടുംബത്തിന്, മക്കൾക്ക്, വീട്ടിലുള്ള എല്ലാവർക്കും. അതൊരു ആകുലതയുടെ കാരണം തന്നെയാണ്. അതുപോലെ വസ്ത്രം, അതുപോലെ മറ്റുള്ള പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഈശോ പറയുകയാണ്, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആകുലരാകേണ്ട, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൽ ആശ്രയിക്കുക, നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് പിതാവായ ദൈവത്തിന് അറിയാമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. കർത്താവ് ഈ തിരുവചന ഭാഗങ്ങൾ പഠിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് വരുന്ന വചനഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ സാഹചര്യം ഇതാണ്. ഒരു വ്യക്തി വന്ന് ഈശോയുടെ അടുത്ത് വന്ന് പറയുകയാണ്, പിതൃസ്വത്ത് ഭാഗം വെച്ചതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് തർക്കങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഈശോ ഇടപെടണം എന്ന് ഒരാൾ വന്ന് ഈശോയുടെ അരികിൽ വന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴാണ് ഈശോ പിന്നീട് ബോഷനായ ധനികനെ കുറിച്ചൊക്കെ ഉള്ള ഉപമ പറയുന്നതൊക്കെ. അതിനുശേഷമാണ് ഈശോ ഈ വചനഭാഗങ്ങൾ പറയുന്നത്, നിങ്ങളൊന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പലപ്പോഴും പലരുടെ ജീവിതത്തിൽ ഈ സാമ്പത്തിക കാര്യങ്ങൾ ഒരു വലിയ ആകുല തന്നെയാണ്. പ്രത്യേകിച്ച് ചിലരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ ദൈവം സമ്പത്തായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എത്ര സമ്പത്തുണ്ടെങ്കിൽ പോലും അവർക്കെപ്പോഴും ആകുലതയായി മാറുകയാണ്. അപ്പോൾ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്, സമ്പത്തോ ഈ ലോകത്തിലെ കാര്യങ്ങളോ നേട്ടങ്ങളോ നമ്മുടെ ദൈവമായി മാറാതെ ദൈവം നമ്മുടെ സമ്പത്തായി മാറേണ്ടതുണ്ട്. ദൈവം നമ്മുടെ സമ്പത്തായി മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആകുലതകളെയും ഉത്കണ്ഠകളെയും അകറ്റുവാൻ നമുക്ക് സാധിക്കുന്നത്. പലപ്പോഴും ഈ ഭൗതിക ജീവിതത്തിലെ സമൃദ്ധിയും നേട്ടങ്ങളും സുഖസൗകര്യങ്ങളും സമ്പത്തും നമ്മുടെ ദൈവം പോലെ നമ്മൾ കാണുമ്പോഴാണ് പലപ്പോഴും ആകുലതകൾ ഏറുന്നത്. എന്നാൽ ദൈവം നമ്മുടെ സമ്പത്തായി മാറുമ്പോൾ നമ്മളിൽ നിന്ന് ആകുലതകൾ വിട്ടുപോകും. അതോടൊപ്പം ദൈവപരിപാലനയെക്കുറിച്ചുള്ള ആഴമായ ബോധ്യങ്ങൾ നമുക്കുണ്ടാകും. ഉത്കണ്ഠകളെയും ആകുലതകളെയും അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അനുദിന ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ പരിപാലന നമ്മൾ മറന്നു പോകരുതെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഒരിക്കൽ ഒരു യുവാവ്, 34 ഒരു യുവാവ് എൻ്റെ അടുത്ത് വന്ന് ഒരു വലിയ സന്തോഷ വാർത്ത പങ്കുവച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, അച്ഛ എനിക്കൊരു 6-7 മുമ്പ് ശരീരത്തിന് വലിയ ക്ഷീണവും തളർച്ചയും അസ്വസ്ഥതകളൊക്കെ വന്നു. അങ്ങനെ ഞാൻ ചികിത്സയ്ക്കായി ഡോക്ടറുടെ അടുത്ത് പോയി. ഡോക്ടറുടെ അടുത്ത് ചെന്ന് ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ചിലപ്പോൾ അത് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാകാമെന്ന് പറഞ്ഞു. അങ്ങനെ ക്യാൻസറിൻ്റെ ചില ടെസ്റ്റുകൾക്കൊക്കെ എഴുതി. അങ്ങനെ ഞാൻ അതറിഞ്ഞ് അന്ന് മുതൽ ഈ ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് ഞാൻ പള്ളിയിൽ പോയി നിരന്തരം പ്രാർത്ഥിച്ചു, ഒരു ധ്യാനത്തിൽ സംബന്ധിച്ചു, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു വച്ചാൽ അതിനുശേഷം ഞാൻ പോയി ടെസ്റ്റ് നടത്തി. അങ്ങനെ ക്യാൻസറിൻ്റെ ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ എനിക്കത് ക്യാൻസറല്ല എന്ന് റിപ്പോർട്ട് കിട്ടി. അതോടൊപ്പം എൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണം മാറാനൊക്കെയുള്ള ചില മരുന്നുകളൊക്കെ തന്നത് എനിക്ക് മാറിക്കിട്ടുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവസന്നിധിയിൽ കുറേ സമയം ഇരിക്കുന്നു, അദ്ദേഹം ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച് വാഴ്ത്തി പറയുന്നു. വാസ്തവത്തിൽ അദ്ദേഹം ഈ 34 വയസ്സിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഉള്ളിൽ ചിന്തിക്കുകയായിരുന്നു, ഈ 34 മുമ്പ് ഈ കഴിഞ്ഞ 33 ദൈവത്തിൻ്റെ പരിപാലനയിലാണ് അദ്ദേഹം ആയിരുന്നത്. ഒരു രോഗവും വരാതെ, മാരക രോഗം വരാതെ, വലിയ പ്രതിസന്ധികൾ പെടാതെയൊക്കെ അദ്ദേഹം ജീവിച്ചെങ്കിലും ആ 33 അദ്ദേഹത്തിന് ആ ദൈവപരിപാലനയെക്കുറിച്ച് ചിന്തിക്കാനോ അതിന് ദൈവത്തിന് നന്ദി പറയാനോ സാധിച്ചില്ല. അങ്ങനെയാണ് നമ്മുടെയൊക്കെ മനസ്സ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയാണ് നമ്മുടെ മനസ്സൊക്കെ ചിന്തിച്ചു പോകുന്നത്. ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ പരിപാലനം വാഴ്ത്തുന്നത്. വേറൊരു അനുഭവം ഞാൻ ഓർക്കുക, ഒരിക്കൽ
ഒരു സ്ത്രീ ഫോണിലൂടെ കരഞ്ഞ് എൻ്റെ അടുത്ത് ഒരു വലിയ സന്തോഷം പറഞ്ഞാണ്. അവർ പറഞ്ഞു അവരിങ്ങനെ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരിയാണ്. വിവാഹം കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നത്. അപ്പോൾ ആ ഗർഭം ധരിച്ചു എന്നറിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫോണിലൂടെ വിളിച്ച സന്തോഷം പറഞ്ഞ് ആ സ്ത്രീ കരയുകയാണ്. ഈശോ എന്നെ അനുഗ്രഹിച്ചു, ഈശോയ്ക്ക് നന്ദി പറയുന്നു, ഈശോ എത്ര നല്ലവനാണ് എനിക്ക്, ഞാൻ ഇങ്ങനെ ഗർഭം ധരിച്ചു എന്നൊക്കെ പറയുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയൊരു കാര്യം ഇതാണ്, വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ ഗർഭം ധരിക്കുന്ന എത്രയോ ഭാര്യമാർ, എത്രയോ സ്ത്രീകൾ ഈ ലോകത്തിലുണ്ട്. അവരാരെങ്കിലും ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ചോ ദൈവം ഇത്ര അനുഗ്രഹിച്ചതിനെക്കുറിച്ചോ ഇതുപോലെ പറയാറുണ്ടോ? തീർച്ചയായിട്ടുമില്ല. സ്നേഹമുള്ളവർ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന പരിപാലന, ദൈവത്തിൻ്റെ പരിപാലന, ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ചില പ്രതിസന്ധികളിലും ചില രോഗങ്ങളിലും തകർച്ചകളിലൊക്കെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മളത് തിരിച്ചറിയുന്നത്. എന്നാൽ സങ്കീർത്തകൻ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ കർത്താവ് ചേർന്ന് നിൽക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഒത്തിരിയേറെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഷ്ടതകളിലാകട്ടെ, ബുദ്ധിമുട്ടുകളിലാകട്ടെ, മറ്റുള്ള അവസരങ്ങളിലാകട്ടെ, കർത്താവ് നമ്മോട് ചേർന്ന് നിന്നിട്ടുണ്ട്, നമ്മളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എന്നുള്ള വലിയൊരു ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇപ്പോൾ സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴാണെങ്കിൽ പോലും, തകർച്ചയിലൂടെ കടന്നു പോകുമ്പോഴാണെങ്കിൽ പോലും, വചനം പറയുകയാണ്, നമ്മുടെ കൂടെ നിൽക്കുന്നൊരു ദൈവത്തെക്കുറിച്ചുള്ള ഉറച്ച ബോധ്യമുണ്ടാകണം. നമ്മൾ ആകുലപ്പെട്ട് കൂടുതൽ രോഗിയായി മാറാനും അതോടൊപ്പം ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെടുത്തുവാനും ഇടവരുത്തരുതെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവർ, ഈ സങ്കീർത്തനം 91:15 നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്നും ഓർത്തിരിക്കാം. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും, അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. സ്നേഹമുള്ളവരെ, കഷ്ടതയുടെ നാളുകളിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ ചേർത്ത് പിടിക്കുന്ന കരങ്ങൾ. ആ ചേർത്ത് പിടിക്കുന്ന കരങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുവാൻ, അല്ലെങ്കിൽ ആ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവമുണ്ട് എന്നുള്ളൊരു ബോധ്യം ലഭിക്കുവാൻ, നമ്മളുടെ ജീവിതത്തിലെ ആകുലതകളെയും ഉത്കണ്ഠകളെയും ദൈവത്തിന് സമർപ്പിക്കുവാൻ, അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചൊരു ജീവിതം നയിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ആരാധനയിൽ ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിൻ്റെ പരിപാലനയെ വാഴ്ത്തിപ്പാടാനും നമുക്ക് സാധിക്കട്ടെ. ജീവിതത്തിൽ ഈ ലോകത്തിലെ നേട്ടങ്ങളെ ഏറ്റവും വലിയ സമ്പത്തായി കാണാതെ ദൈവത്തെ ഏറ്റവും വലിയ സമ്പത്തായി കാണാനുള്ള കൃപ നമുക്ക് ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കാം. അതിനായി ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സൗരഭ്യമായി തീർത്തിടണേ.
യേശുനാഥാരാധന എൻ സ്നേഹനാഥാരാധന യേശുനാഥാരാധന എൻ സ്നേഹനാഥ ആരാധന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവനുള്ള അപ്പം, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ജീവൻ നൽകുന്ന അപ്പം, ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഈശോ നമ്മെ കാണുന്നു, നമ്മെ മനസ്സിലാക്കുന്നു. നമ്മുടെ രോഗങ്ങളും തകർച്ചകളും സാമ്പത്തിക പ്രതിസന്ധികളും വിവാഹ തടസ്സങ്ങളും മക്കളില്ലാത്ത അവസ്ഥകളും മക്കളെക്കുറിച്ചുള്ള ആകുലതകളും നമ്മൾ എഴുതിയിട്ടുള്ള പരീക്ഷകളും എല്ലാം ഈശോ അറിയുന്നു, കാണുന്നു. കഷ്ടതകളിൽ ചേർന്നു നിൽക്കുന്ന ദൈവത്തെക്കുറിച്ച്, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്ന ഈശോയെക്കുറിച്ച് ആണ് നമ്മളിന്ന് ധ്യാനിച്ചത്. സ്നേഹമുള്ളവരെ, നമ്മോട് ചേർന്ന് നിൽക്കുന്ന ദൈവം കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കും നമ്മളെ ചേർത്ത് പിടിക്കുന്ന കരങ്ങളെ. നമ്മുടെ ദൈവം പറയുകയാണ്, അവൻ്റെ കഷ്ടതകളിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കുമെന്ന്, എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളുമെന്ന്. ആ കഷ്ടതകളിൽ ചേർന്ന് നിൽക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം. ആകുലതകളേറുമ്പോൾ, ആകുലത മനസ്സ് നിറയുമ്പോൾ പലരും വിഷാദത്തിലേക്കും നിരാശയിലേക്കൊക്കെ കടന്നു പോകുന്നു. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്, എന്തു ഭക്ഷിക്കുമെന്നോ എന്ത് ധരിക്കുമെന്നോ ഒന്നും ആകുലപ്പെടേണ്ട, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് നിങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ആ ദൈവം നിങ്ങളെ പരിപാലിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും തകർച്ചകളും രോഗങ്ങളും നിരാശയും ഈശോയ്ക്ക് സമർപ്പിക്കാം. എത്രയോ വട്ടം ഈശോ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു, എത്രയോ രോഗങ്ങളിൽ നമ്മളെ സുഖപ്പെടുത്തിയിരിക്കുന്നു, എത്രയോ അപകടങ്ങളിൽ നിന്ന് കർത്താവ് നമുക്ക് സംരക്ഷണം നൽകിയിരിക്കുന്നു. നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവകരങ്ങളുണ്ട്. ഈ ദൈവപരിപാലനയെക്കുറിച്ചുള്ള ആഴമായ ബോധ്യങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ അലട്ടുന്ന ഉത്കണ്ഠകളെയും ആകുലതകളെ അതിജീവിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിലേക്കും എല്ലാ തകർച്ചകളിലേക്കും യേശുവേ കടന്നു വരണമേ. നീരോഗിയാണോ മകനേ, നീരോഗിണിയ
രക്ഷകൻ സൗഖ്യദായകൻ നിന്റെ വേദനയറിയുന്നവൻ യേശുനായകൻ യേശുനായകൻ ഒന്ന് ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ എല്ലാ രോഗികളെയും എല്ലാ തകർന്നവരെയും കഷ്ടതകളിലൂടെ കടന്നു പോകുന്നവരെയും അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നെല്ലട്ടെ, ഈശോയുടെ സൗഖ്യം കടന്നെല്ലട്ടെ, അഭിഷേകം കടന്നെല്ലട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, മക്കളില്ലാത്ത ദമ്പതികൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, സാമ്പത്തിക തകർച്ചകൾ മാറിപ്പോകട്ടെ, ജോലി തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഭിന്നതകൾ മാറിപ്പോകട്ടെ, കലഹങ്ങൾ നീങ്ങിപ്പോകട്ടെ, സമാധാനമുണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ. ദൈവാനുഗ്രഹം കടന്നു വരട്ടെ, അനുഗ്രഹം കടക്കുന്നു വരട്ടെ, അനുഗ്രഹം അനുഗ്രഹം അനുഗ്രഹം. യേശുവേ ആരാധന ആരാധന ആരാധന. കഷ്ടതകളിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവകരങ്ങളുണ്ട്. ഈ ദൈവത്തിൻ്റെ പരിപാലനയെ കുറിച്ചുള്ള ആഴമായ ബോധ്യം നൽകി എല്ലാ ആകുലതകളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുതരി നിർമ്മലരായി ജീവിച്ചിടുവാ. ചിന്തണമേ ദിവ്യവരങ്ങളിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.